എൻ്റെ അച്ഛൻ രജിഷ്ഠൻ പറഞ്ഞത് കേട്ടിടത്തോളം വീരശൂര പരാക്രമിയായിരുന്നു. ആരെയും നേരിടാനും ചാങ്കൂറ്റത്തോടുകൂടി തല്ലാനും ബ്രിട്ടീഷ് പോലീസിൻ്റെ മുമ്പിൽ പോലും മാറിവിരിച്ച് നിൽക്കാനും ദേഷ്യം വന്നാൽ ആട്ടപടലം എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാത്തൊരു മനുഷ്യനാണ്, ധീരനായിരുന്നു. എൻ്റെ അച്ഛൻ നേരെ ഓപ്പോസിറ്റായിരുന്നു. വലിയച്ഛൻ, അദ്ദേഹത്തിനൊരു മകനുണ്ട്. എൻ്റെ അച്ഛനും വലിയച്ഛനും രണ്ടു പേർക്കും ഗോപാലകൃഷ്ണൻ എന്ന് പേരാളെ മക്കളാണ്. അച്ഛൻ്റെ പേര് നാരായണൻ, വലിയച്ഛൻ്റെ പേര് നരസിംഹൻ. അതുകൊണ്ട് രണ്ടും എൻ ഗോപാലേഷന്മാരാണ്. വലിയച്ഛൻ്റെ മകൻ മഹാരാജാസിലെ MA BEd പഠിച്ച ആളാണ്. ചെറായിയിലെ ഏതോ സ്കൂളിലെ അധ്യാപകനായിരുന്നു. TK രാമകൃഷ്ണൻ്റെയും വിശ്വനാഥ മേനോൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ അസാധാരണ കമ്മ്യൂണിസം തലയ്ക്ക് കയറി അച്ഛനെ വരെ മുട്ടുകുത്തിച്ച പാർട്ടിയാണ്. ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ്. ധീര വീരനായ വലിയച്ഛൻ പ്രായമാകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ പറയുമ്പോഴോ നമ്മൾ സ്നേഹം പ്രകടമാക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില കമൻറ്റുകൾ പറയുമ്പോഴോ ആ ധീരതയും വീരതയും എല്ലാം പതുക്കെ പതുക്കെ അലിഞ്ഞ് അതൊരു കരച്ചിലാകുന്ന സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരം എന്ന വാക്ക് ശരിയല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. 50 പൈസയുടെ ഒരു ഡോട്ട് പെൻ പണ്ട് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതെല്ലാവരോടും പറഞ്ഞു, ബാലകൃഷ്ണൻ എനിക്കൊരു പേന വാങ്ങിച്ചു തന്നു എന്ന്. വലിയച്ഛൻ്റെ മകനും വീരശൂര പരാക്രമിയായ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ 65 എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പതുക്കെ പതുക്കെ കരയാൻ തുടങ്ങി. കരയും കുറേ കൂടി പ്രായമായപ്പോൾ കരച്ചിലിൻ്റെ വേഗത പെട്ടെന്നായി. മരിക്കുന്നതിനൊക്കെ കുറച്ച് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞാലോ, ഒന്ന് കാല് പിടിച്ച് നമസ്കരിച്ചാലോ ഭയങ്കര കരച്ചിലാണ്. ഇത് തന്നെയായിരുന്നു വീരശൂര പരാക്രമിയായ വലിയച്ഛനും. എൻ്റെ അച്ഛനും 65-70 അടുത്തപ്പോൾ പെട്ടെന്ന് കരച്ചിൽ, അല്ലെങ്കിൽ അച്ഛന് കരച്ചിലുണ്ട്. അച്ഛൻ വളരെ സോഫ്റ്റാണ്, വളരെ പാവമാണ്. അച്ഛനെ പറ്റിക്കാൻ എളുപ്പമാണ് എല്ലാവർക്കും. പെട്ടെന്ന് കരയും, ദേഷ്യപ്പെട്ടാലും കരയും. ചെറിയ രീതിയിൽ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞാലും എൻ്റെ അച്ഛൻ കരയും, മക്കൾ പറഞ്ഞാലും കരയും. അന്ന് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ വലിയച്ഛൻ കരയുമ്പോൾ ഇത് കള്ളക്കണ്ണീരാണ്, ഇത് തട്ടിപ്പാണ്, ഇങ്ങനെ കരയേണ്ട യാതൊരു കാര്യവും നമ്മൾ പറഞ്ഞതിലോ ചെയ്തതിലോ ഇല്ല എന്ന് ഞങ്ങൾ വിചാരിക്കും. ഞങ്ങൾ പരസ്പരം വലിയച്ഛൻ, വലിയച്ഛൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, ഈ മൂന്ന് പേരും കേൾക്കാതെ ഞങ്ങൾ പറയും. കരയത്തക്ക വിധത്തിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവർ കരയുന്നത് അത് ശരിക്കുള്ള കരച്ചിലല്ല, അതൊരു അഭിനയമാണ് എന്ന് പറയും. അത് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത് ഒരു വലിയ മഹാപാപമാണെന്ന് തിരിച്ചറിയുന്നു. കാരണം ഇന്ന് എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ, ചെറുപ്പത്തിലെ ഞാൻ കരയുമായിരുന്നു, വളരെ പെട്ടെന്ന് കരയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേയൊക്കെ ധൈര്യം വന്നു, അങ്ങനെയൊന്നും കരയില്ല. പക്ഷെ ഇപ്പോൾ ആരെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പറയുകയോ അനുഭവത്തിലൂടെ കടന്നു പോവുകയോ ചെയ്താൽ താങ്ങാൻ പറ്റാത്ത കരച്ചിലാണ് ഇപ്പം എനിക്ക് വരിക. എൻ്റെ അമ്മയുടെ കവിത ഞാൻ വായിച്ചിട്ട് അത് മുഴുവനാക്കി ഉടനെ നിർത്തി കൈകൂപ്പിക്കൊണ്ട്, കാരണം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല. കരച്ചിൽ വരുന്നു, എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും പണ്ടത്തെ ധൈര്യമൊന്നുമില്ല, കരയും. സ്നേഹം പ്രകടിപ്പിച്ചാലും തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചാലും നന്നായി വരും ബാലകൃഷ്ണ
എന്ന് പറഞ്ഞാലും സ്നേഹമോ ബഹുമാനമോ ആദരവോ എന്ത് കിട്ടിയാലും ഞാൻ കരയും. ഇപ്പോൾ പണ്ടങ്ങനെയൊന്നുമില്ല. എൻ്റെ ചേട്ടനും മൂത്ത ജ്യേഷ്ഠനും അങ്ങനെയാണ്, പെട്ടെന്ന് കരയും. ദേഷ്യം, ഭയങ്കര ദേഷ്യം, ദേഷ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും. ഞങ്ങളൊക്കെ കൂടി വലിയച്ഛനെയും വലിയച്ഛൻ്റെ മകനെയും അച്ഛനോടൊക്കെ പറഞ്ഞിരുന്നു, ഇത് കള്ള കണ്ണീരാണ്, ഇത് വെറും അഭിനയമാണ്, ഇതൊന്നും ശരിക്കുള്ള കരച്ചിലല്ല എന്ന്. ഇന്ന് എൻ്റെ മക്കൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ, സ്നേഹത്തിൽ പറഞ്ഞാലും ഞാൻ കരയും, ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഞാൻ കരയും, ഏതെങ്കിലും രീതിയിൽ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വാക്കുകൾ എവിടെയെങ്കിലും പറഞ്ഞാൽ അപ്പോഴും ഞാൻ കരയും. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ തിരിച്ചറിയുന്നു പ്രായമാകുന്നതിനനുസരിച്ച് മനസ്സിൻ്റെ കട്ടി, മനസ്സിൻ്റെ ധൈര്യം, മനസ്സിൽ ഉള്ള വീരതയും ധീരതയുമെല്ലാം ഐസ് ഉരുകിപ്പോകുന്ന മാതിരി പോകുന്നു. അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്നത് കരച്ചിലിലാണ്. ആ കരച്ചിൽ എല്ലാവരിലും കാണുന്നുണ്ട്. പ്രായമാകുന്നതിനനുസരിച്ച് താങ്ങാൻ പറ്റണില്ല ബാലകൃഷ്ണ, താങ്ങാൻ പറ്റണില്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ച ഡോക്ടർ പി എസ് രാമൻ സാറിൻ്റെ അടുത്ത് എറണാകുളത്തേക്ക് വരുമ്പോഴെല്ലാം പോയിട്ട് അദ്ദേഹത്തിനെ നമസ്കരിക്കും. അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മിൻ ആണെങ്കിലും ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ആദ്യമൊക്കെ പറയും, ഇന്ത്യനെ വെറുതെ ഗോപാലകൃഷ്ണനെ നമസ്കരിക്കുന്നത് എന്ന് പറയും. പിന്നെ പിന്നെ ഞാൻ നമസ്കരിക്കുമ്പോൾ രണ്ട് കൈയും തലയിൽ വെച്ച് അനുഗ്രഹിക്കും, അങ്ങേരു കരയും. ഞാൻ ഒരു പ്രാവശ്യം ചോദിക്കുകയും ചെയ്തു, ഇത്രയും കാലം ഇല്ലാത്തത് എന്താ സാറേ, സാറ് കരയുന്ന എന്താ ഞാൻ നമസ്കരിക്കുമ്പോൾ? താങ്ങാൻ പറ്റണില്ല ഗോപാലേഷ, അതായത് പ്രായമാകുമ്പോൾ താങ്ങാൻ പറ്റണില്ല, പ്രായമാകുമ്പോൾ താങ്ങാൻ പറ്റണില്ല. എന്ത് മനസ്സ്, ഏത് വികാരാ താങ്ങാൻ പറ്റാത്തത്? രണ്ടും, പോസിറ്റീവായിട്ടുള്ള സ്നേഹത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും താങ്ങാൻ പറ്റണില്ല, നെഗറ്റീവായിട്ടുള്ള ദേഷ്യത്തിൻ്റെയും വാശിയുടെയും വികാരങ്ങളും താങ്ങാൻ പറ്റണില്ല. രണ്ടും ചെന്ന് അവസാനിക്കുന്നത് കരച്ചിലിലാണ്, രണ്ടും ചെന്ന് അവസാനിക്കുന്നത് അഭിനയത്തിലല്ല, കരഞ്ഞ് അഭിനയിക്കല്ല, അഭിനയിച്ച് കരയുകയുമല്ല, താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് മക്കളെ നിങ്ങൾ അറിയണം. അച്ഛൻ കരഞ്ഞാൽ, അമ്മ കരഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഫേവർ കിട്ടാൻ, നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന ആഗ്രഹം പരോക്ഷമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ കരയുന്നത്, അറിയാതെ കരഞ്ഞു പോവാണ്. മുഖം തിരിച്ചു പിടിച്ച് മുഖം മറച്ചു പിടിച്ച്, മുഖം തിരിച്ചു പിടിച്ച് മുഖം മറച്ചു പിടിച്ച് കരയുന്നത് നിങ്ങൾ കാണാതിരിക്കാൻ ശ്രമിച്ചാലും കരച്ചിലല്ലേ ചിലപ്പോൾ നിങ്ങൾ കാണും. അത് അഭിനയമാണെന്ന് പറയരുത്, അഭിനയമല്ല. അനുഭവിച്ചാലേ അതറിയുള്ളൂ പ്രായമാകുമ്പോൾ. എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്ന ലാസ്റ്റ് നാളിൽ എൻ്റെ മകൻ എന്നെ ദേഷ്യപ്പെട്ടിരുന്നു രണ്ട് പ്രാവശ്യം. അതെൻ്റെ മനസ്സിൽ കത്തിക്കാളി നിൽക്കുന്ന തീജ്വാലയാണ്. എൻ്റെ ഭാര്യയെ 9 വർഷം 7 ഓപ്പറേഷൻ അവളെ തലോടിക്കൊണ്ട് എല്ലാം ചെയ്തു. പക്ഷെ ലാസ്റ്റിൽ ഇങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ എന്നൊരു ദുഃഖം. കരഞ്ഞു. ആരോടാ പറയുക? ആരോടും പറയാനില്ല, മനസ്സിൽ നിന്ന് പോണില്ല. അതുകൊണ്ട് എല്ലാ മക്കളോടും പറയുന്നു, അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും അവരോടുള്ള കടപ്പാട് പറയുമ്പോഴും അവരെ വാരിയെടുത്ത് കൈപിടിച്ച് പിച്ചവെച്ച് നടത്തിക്കുമ്പോഴും
അവർ ചെയ്തതെല്ലാം നന്മകളും തിരിച്ചു പറയുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള അച്ഛൻ കരയും, ഞങ്ങൾ കരയും. താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. അഭിനയമല്ല, ഷോ അല്ല, നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു കുറുക്കുവഴിയുമല്ല. മക്കളെ മനസ്സിലാക്കണം, അച്ഛനമ്മമാരുടെ വാർദ്ധക്യത്തിലെ അച്ഛനമ്മമാരുടെ മനസ്സ് മനസ്സിലാക്കണം. നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് പോലും പറ്റിയെന്ന് വരില്ല. വാർദ്ധക്യത്തിലെത്തി എത്തിയ മറ്റു പലരും ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ കളിയാക്കുന്ന ഒരു ചിരിയായിരിക്കും വരിക. അയാൾ കരയുന്നുണ്ട്, മിണ്ടിയാൽ കരയും. അയാൾ പണ്ട് മുതൽക്കെ ഇങ്ങനെയാ, മിണ്ടിയാൽ കരയും. അല്ല മക്കളെ, പ്രായമാകുമ്പോൾ കരയുന്നത് പണ്ട് കരയുന്ന മാതിരിയല്ല. സ്നേഹത്തിൻ്റെ മുമ്പിലും അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ മുമ്പിലും ഞങ്ങൾ കരയും. അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്.